നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ ലേണിംഗ് പോർട്ടലുമായി ലേണിംഗുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട് പുതിയൊരു പ്ലേ എൻ്റെ ചാനലിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചാനലിനുള്ളിലേക്ക് പ്രവേശിക്കാം അതിനകത്ത് പ്ലേലിസ്റ്റ് ഉണ്ടാവും ആ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കയറിയാൽ ഇംഗ്ലീഷ് ലേണിംഗ് എന്ന് പറഞ്ഞ ഒരു പ്ലേ ലിസ്റ്റാണ് ആ പ്ലേലിസ്റ്റിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഹൈസ്കൂൾ വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്ന എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിലെ കേരള സിലബസിലുള്ള കുട്ടികൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഈ യൂട്യൂബിലാണ് യൂട്യൂബിൽ വന്ന് കാണുക യൂട്യൂബിൽ വന്ന് കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് താഴെ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ യൂട്യൂബിൽ തന്നെ ഉണ്ട് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഈ വീഡിയോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത് യൂട്യൂബിലെ ഡൗൺലോഡ്സ് ലൈൻ പോയി കിടക്കുക അപ്പോൾ നിങ്ങൾ നെറ്റ് ഡൗൺലോഡ് പൂർത്തിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റ് ഓഫാക്കിയാലും നിങ്ങൾക്ക് ഈ വീഡിയോ പിന്നീട് കാണുവാനായിട്ട് സാധിക്കും ഇൻ്റർനെറ്റിൻ്റെ സഹായമില്ലാതെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും നിരവധി തവണ കാണുവാനായിട്ടും പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനായിട്ടും സാധിക്കും നിങ്ങൾക്കത് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു സോ ലെറ്റ് എസ് മൂവ് ടു ദ ഇംഗ്ലീഷ് ലേണിങ് എക്സ്പീരിയൻസ് ഓഫ് ക്ലാസ് ടെൻ താങ്ക് യു ഹലോ ജോബി സ്റ്റോറികളിലേക്ക് വീണ്ടും എല്ലാവർക്കും പ്രത്യേകമായ സ്വാഗതം ഇംഗ്ലീഷ് ലേണിങ്ങിന് വേണ്ടി അതായത് ഹൈസ്കൂൾ സ്റ്റുഡൻസിൻ്റെ കേരള സിലബസിലുള്ള ഹൈസ്കൂൾ സ്റ്റുഡൻസിൻ്റെ ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിന് വേണ്ടി ഞാൻ ആരംഭിച്ച പ്ലേലിസ്റ്റിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്കാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത് പത്താം ക്ലാസ്സുകാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ആദ്യത്തെ ചാപ്റ്ററാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പത്താം ക്ലാസ്സിലെ ആദ്യത്തെ യൂണിറ്റ് ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് അതിലെ ആദ്യത്തെ ചാപ്റ്റർ ഒരു കഥയാണ് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബെനിയൻ ട്രീ റിട്ടേൺ ബൈ റസ്കിൻ ബോണ്ട് ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ ഔൾ നെക്സ്റ്റ് ലേണിംഗ് സീരീസ് ഫോർ സ്റ്റാൻഡേർഡ് ടെൻ ആൻഡ് ഇൻ ദിസ് വീഡിയോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ ഫസ്റ്റ് യൂണിറ്റ് ഗ്ലിംസസ് ഗ്രീൻ ആൻഡ് ദ ചാപ്റ്റർസ്

അത് റസ്കിൻ ബോണ്ട് എഴുതിയ ഒരു കഥയാണ് ആ കഥ കഥയുടെ പേര് അഡ്വഞ്ചേഴ്സ് ഇൻ എ അഡ്വെഞ്ചേഴ്സിൻ്റെ ട്രീ എന്നുള്ളതാണ് ആ കഥയാണ് നമ്മൾ ഇന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് കൂടെ കാണാം അതിൻ്റെ ആദ്യത്തെ പുസ്തകം നിങ്ങൾക്ക് കയ്യിലെത്തിയിട്ടില്ല എന്നതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾക്കത് ഉപകാരപ്പെടും എന്ന് ഞാൻ കരുതുകയാണ് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് യൂണിറ്റ് വൺ ഗ്ലിംസസ് ഓഫ് ഗ്രീൻ അഡ്വെഞ്ചേഴ്സിൻ്റെ ഇവിടെ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും ദ മൗണ്ടൻ മിസ്റ്റ് ഹോവറിങ് ഓവർ ദ പൈൻസ് ആൻഡ് പോൺസ് അൺവീൽസ് ദ ഹെവൻ ദ മൗണ്ടൻ മിസ്റ്റ് നിങ്ങൾക്കറിയാം മൗണ്ടൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മലകൾ അല്ലേ മലകൾ മിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞ് നമ്മൾ പുലർകാലത്തൊക്കെ നമ്മൾ ആ മഞ്ഞ് മിസ്റ്റ് നമുക്ക് അനുഭവിക്കാനായിട്ടൊക്കെ സാധിക്കും ഈ സിനിമയിലൊക്കെ അവർ പലതരത്തിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കുമെന്ന് കേട്ടിട്ടുണ്ട് അപ്പം മൗണ്ടൻ ദ മൗണ്ടൻ മിസ്റ്റ് മലയിൽ നിന്നുള്ള മലയിലുള്ള മലയുടെ അവിടെയുള്ള മഞ്ഞ് മൗണ്ടൻ മിസ്റ്റ് ഹോവറിങ് ഓവർ ദ പൈൻസ് ആൻഡ് പോൺസ് ഹോവറിങ് എന്ന് പറഞ്ഞാൽ മേലെ ഇങ്ങനെ വട്ടവിട്ട് പറക്കുകയാണ് മഞ്ഞ് ഇങ്ങനെ പൊങ്ങി അതിങ്ങനെ മേലെ ഇങ്ങനെ വട്ടവിട്ട് പറക്കുന്നതിൻ്റെ വളരെ സുന്ദരമായ ഒരു കാഴ്ച പോൺസ് എന്ന് പറഞ്ഞാൽ ചെറിയ തടാകം അല്ലെങ്കിൽ ചെറിയൊരു കുളം അതാണ് പോൺസ് എന്ന് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ അൺവീൽസ് ദ ഹെവൻ അൺവീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺവീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിങ്ങനെ വിരി തുറക്കുകയാണ് അല്ലേ അതിൻ്റെ ഒരു തുറക്കപ്പെടലാണ് എന്താണ് എന്താണ് തുറക്കപ്പെടുന്നത് ഹെവൻ ലോ എന്താ സ്വർഗം സ്വർഗം ഇങ്ങനെ തുറക്കപ്പെടുന്നത് പോലെയാണ് വരുന്നത് എന്ത് ദ മൗണ്ടൻ മിസ്റ്റ് ഹോവറിങ് ഓവർ ദ പൈൻസ് ആൻഡ് പോൺസ് പൈൻസിൻ്റെയും ഈ കുളത്തിൻ്റെയും മുകളിൽ കൂടി ഇങ്ങനെ പരന്ന് പോകുന്ന അല്ലെങ്കിൽ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങിപ്പോകുന്ന മല നീ മലയിൽ നിന്ന് വരുന്ന മഞ്ഞ് സ്വർഗത്തിൽ സ്വർഗത്തിൻ്റെ തുറക്കലായിട്ടാണ് ഹൈക്കു എന്ന് പറഞ്ഞാൽ എന്താണ് ഹെയ്ക്കു ഹെയ്ക്കൂ എന്ന് പറയുന്ന ഒരാളല്ല കേട്ടോ ഹെയ്ക്യൂ എന്നത് ജാപ്പനീസ് ജപ്പാനിലുള്ള ചെറിയൊരു ഷോർട്ട് പോയത്തിൻ്റെ മൊ ജപ്പാനിലുള്ള ചെറിയൊരു ഷോർട്ട് പോയത്തെ വിളിക്കുന്ന പൊതുവായി അതിനെ വിളിക്കുന്ന പേരാണ് ഹൈക്കു എന്നുള്ളത് അത് മൂന്ന് ലൈനുകളൊക്കെ ഉണ്ടാവുകയുള്ളു ചെറിയ ചെറിയ പോയമായിരിക്കും മൂന്ന് ലൈനുകളൊക്കെ അതിനുണ്ടാവാൻ സാധ്യതയുള്ളൂ അത് മാത്രമല്ല അതിനകത്ത് റൈമിംഗ് ഒന്നും ഉണ്ടാവുന്നില്ല ആ പോയത്തിനകത്ത് നിങ്ങൾ നോക്കുക അവിടെ റൈമിംഗ് ഉണ്ടോ ദ മൗണ്ടൻ മിസ്റ്റ് ഹവറിങ് ഓവർ ദ പൈൻസ് ആൻഡ് പോൺസ് അൺവീൽസ് ദ ഹെവൻ എന്താണ് ഈ റൈമിംഗ് എന്ന് പറഞ്ഞാൽ താളാത്മകതയാണ് ഒരു ലൈനും അടുത്ത ലൈനും തമ്മിലുള്ള താളം ഒന്നുപോലെ പോകുന്നുണ്ടോ എന്നുള്ളതാണ് താളാത്മകത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിവിടെ വരുന്നില്ലല്ലോ അതിവിടെ വരുന്നില്ല അതാണ് താളാത്മകത റൈം എന്ന് പറഞ്ഞാൽ അതാണ് അപ്പോൾ ഹെയ്ക്കു എന്ന് പറഞ്ഞത് ഒരു വ്യക്തിയല്ല ജാപ്പനീസ് ജപ്പാനുമായിട്ട് ബന്ധപ്പെട്ട ജപ്പാനിലുള്ള ഒരുപാട് നൂറ്റാണ്ടുകൾ പുറകിൽ ചരിത്രമുള്ള ചെറിയ ഷോർട്ട് പോയംസിനെയാണ് ഹേക്കു പോയംസ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കുഞ്ഞുണ്ണി കവിത കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതകളില്ലേ ചെറിയ കവിതകൾ കുട്ടിക്കവിതകൾ അതുമായിട്ട് വേണമെങ്കിൽ ഇതിനെ റിലേറ്റ് ചെയ്യാം കുഞ്ഞുണ്ണി മാഷ് എന്ന് പറഞ്ഞ വ്യക്തി എഴുതിയ കവിത ആയതുകൊണ്ട് അത് ഒരു വ്യക്തിയെ നമുക്ക് കാണാം പറയാൻ പറ്റും പക്ഷേ ഹേക്കുവിന് അങ്ങനെ ഒരു വ്യക്തമായ ഒരു വ്യക്തിയെ പറയാൻ സാധിക്കില്ല ഒരുപാട് ആളുകൾ ഹെയ്ക്കു ഇത്തരത്തിലുള്ള ചെറിയ കുട്ടിക്കവിതകൾ ജപ്പാനിൽ എഴുതിയിട്ടുണ്ട് വളരെ സുന്ദരമായ കാര്യം അതാണ് നിങ്ങളുടെ മുമ്പിൽ ആദ്യത്തെ പേജിൽ അവതരിപ്പിച്ചിരിക്കുന്നത് നേച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു യൂണിറ്റിൽ പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് ഇത് തുടക്കത്തിൽ തന്നെ ഇത് കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്കതിൽ കാണാം അല്ലേ യു ക്യാൻ സീ എ പീ കോക്ക് അല്ലേ ഒരു മൈലിനെ കാണാം പിന്നെ എന്തിനെ കാണാൻ സാധിക്കും നിങ്ങളൊന്ന് നോക്കൂ എന്നിട്ട് നിങ്ങൾ എന്താണ് കണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തൂ ഒരു പീ കോക്കിനെ കണ്ടു അല്ലേ മറ്റ് കുറച്ച് കാര്യങ്ങൾക്കൂടെ അതിനകത്തുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾ കണ്ടത് അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തൂ ഒരു താഴെ നമുക്ക് നോക്കാം നേച്ചർ ഇറ്റ്സ് നോട്ട് എ പ്ലേസ് ടു വിസിറ്റ്സ് വിസിറ്റ് നേച്ചർ ഇസ് നോട്ട് എ പ്ലേസ് ടു വിസിറ്റ് ഇറ്റ്സ് എ ഹോം അപ്പോൾ നേച്ചർ എന്ന് പറഞ്ഞത് പ്രകൃതി എന്ന് പറഞ്ഞത് ഒരു ഒരു ടൂറ് പോകാനുള്ളൊരു സ്ഥലമല്ല നേച്ചർ എന്ന് പറഞ്ഞൊരു ടൂറ് പോകാനുള്ളൊരു സ്ഥലമല്ല മറിച്ച് ഇതൊരു അതൊരു ആവാസ വ്യവസ്ഥയാണ് അതാണ് പറയുന്നത് ഒരു ആവാസ വ്യവസ്ഥയാണ് അതിനെക്കുറിച്ചുള്ളൊരു ഡിസ്കഷൻ ടോപ്പിക്കാണ് നമ്മളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കൂ ഒരു രണ്ട് മൂന്ന് സെൻറ്റൻസുകൾ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് എഴുതുവാനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കൂ നേച്ചർ ആവാസ വ്യവസ്ഥ ചിത്രവുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് വിത്ത് ദാറ്റ് പിക്ചർ ട്രൈ ടു റൈറ്റ് സം ഫൈവ് ഓർ സിക്സ് സെൻറ്റൻസസ് ഇൻ യുവർ യുറോൺ വേർഡ്സ് ട്രൈ ടു റൈറ്റ് ദ ഫൈവ് സെൻറ്റൻസസ് ഓഫ് യുറോൺ ഓക്കെ ഇപ്പോൾ നമ്മൾ നേരെ പാഠഭാഗത്തിലേക്ക് കിടക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും നേച്ചർ ഈസ് ഫോർ ഓൾ ലിവിങ് ബീങ്സ് ഇപ്പോൾ നേച്ചറെന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയാണ് പ്രകൃതി എന്ന് പറഞ്ഞത് ഈ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയുള്ളതാണ് പ്രകൃതി മാൻ ഷുഡ് ലീവ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ അപ്പം എന്താ ചെയ്യേണ്ടത് ഈ പ്രകൃതിയുമായി ഒരു സ്നേഹബന്ധത്തിൽ ആയിരിക്കണം പ്രകൃതിയുമായൊരു സ്നേഹബന്ധത്തിലായിരിക്കണം ബീയിങ് വൺ വിത്ത് നേച്ചർ ഇസ് ഓൾവെയ്സ് മെസ്മറൈസിങ് അപ്പോൾ ഈ ഒരു നേച്ചറുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ അത് വളരെ സുന്ദരമാണ് ഹവ് യു എവർ ഗോട്ട് എ ചാൻസ് ടു സ്പെൻഡ് യുവർ ലീഷർ ടൈം വിത്ത് നേച്ചർ നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രകൃതിയുമായി നിങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്കും ഇപ്പോൾ ഞാനിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പക്ഷികളുടെയൊക്കെ ച കളകളാരവങ്ങൾ പക്ഷികളുടെ കളകളാരവം നിങ്ങൾക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും അല്ലേ ഇപ്പം പ്രകൃതിയുമായിട്ട് എപ്പോഴും നമ്മൾ ഇണങ്ങി തന്നെയാണ് ജീവിക്കുന്നത് ചിലപ്പോഴൊക്കെ മനുഷ്യൻ്റെ അത്യാർത്തി മൂലം പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന അവസ്ഥയും ഉണ്ടാകാറുണ്ട് ലെറ്റ് എസ് റീഡ് ഹൗ എ ബോയ് എക്സ്പീരിയൻസ്ഡ് ആൻഡ് ബ്ലൻഡ് വിത്ത് ദ എസെൻസ് ഓഫ് നേച്ചർ അപ്പോൾ ആ ഒരു കുട്ടിയുടെ ഒരു ഒരു ആൺകുട്ടി അവൻ ഈ പ്രകൃതിയെ മുഴുവനും അവൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ് അതിനെക്കുറിച്ചാണ് ആദ്യത്തെ ചാപ്റ്റർ നമ്മളോട് പറയുന്നത് ഈ സമയത്ത് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം നമ്മൾ ഒരുപാട് വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു ട്വീറ്റുകൾ നമ്മൾ കണ്ടതാണ് ഈ കൊറോണ കാലത്ത് എല്ലാവരും വീട്ടിൽ അടച്ചിരുന്ന സമയത്ത് എന്താ സംഭവിച്ചത് ഹിമാലയം ജലന്ധറിൽ നിന്ന് ഹിമാലയത്തിൻ്റെ സുന്ദരമായൊരു വ്യൂ കിട്ടി ഹിമാലയത്തെ കാണുവാനായിട്ട് സാധിച്ചു അതിൻ്റെ ചിത്രം ഇങ്ങനെ പങ്കുവച്ചു ഡൽഹിയിൽ നമ്മൾ ഡൽഹിയുടെ പൊല്യൂഷൻ റേറ്റ് ഒക്കെ താന്നു പല മെട്രോപൊളിറ്റൻ സിറ്റികളുടെയും പൊല്യൂഷൻ റേറ്റ് മനുഷ്യൻ വീട്ടിലിരുന്നപ്പോൾ താന്നു അപ്പോൾ പ്രകൃതിയുമായി മനുഷ്യൻ പൂർണ്ണമായി ഇണങ്ങിയാണോ ജീവിക്കുന്നത് എന്നുള്ള വലിയൊരു ചോദ്യചിഹ്നവും അവിടെ ഉണ്ടാകുന്നുണ്ട് അഡ്വെഞ്ചേഴ്സ് ഇൻ എ ബെനിയൻ ട്രീ എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബെനിയൻ ട്രീ അപ്പോൾ അഡ്വഞ്ചേഴ്സ് ഇൻ ദ നിങ്ങൾക്ക് അവിടെ കാണുവാനായിട്ട് അഡ്വഞ്ചേഴ്സ് ഇൻ ദ ട്രീ എന്നുള്ളതാണ് ആദ്യത്തെ ചാപ്റ്റർ നിങ്ങൾക്കിവിടെ പുസ്തകത്തിൽ തന്നെ കാണുവാനായിട്ട് സാധിക്കും ഒരു ആൽമരത്തിൻ്റെ ആൽമരമാണ് ആൽമരത്തിൻ്റെ വേരുകൾ ഇങ്ങനെ ഇറങ്ങി അത് ഭൂമിയിലേക്ക് വന്ന് വീണ്ടും അത് മരമായി രൂപപ്പെടുന്നു അല്ലെ ആൽമരത്തിൻ്റെ ഓരോ വേരുകളും മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി അത് വീണ്ടും മരമായി രൂപപ്പെട്ട് മരത്തിനോട് ഒട്ടിച്ചേർന്ന് വലിയ പേരാൽ ആലിൻ്റെ അതെ അത് തന്നെയാണ് ട്രീ എന്ന് പറഞ്ഞാൽ പേരാൽ ആൽമരം ആൽമരം എന്നുള്ളതാണ് ട്രീ ബെനിയൻട്രി ദോത നമുക്ക് പാടത്തിലേക്ക് നേരിട്ട് കടക്കാം അപ്പോൾ നമുക്ക് പാഠം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒരു ചെറിയൊരു വീഡിയോ കാണാം ശ്രദ്ധയോടുകൂടി കാണുക ഒരു സമഗ്ര എന്ന് പറഞ്ഞാൽ നമുക്കൊരു പോർട്ടലുണ്ട് ആ പോർട്ടലിൽ നിന്നുള്ള വീഡിയോയാണ് നിങ്ങൾക്കത് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ എന്താണ് കോബ്ര വെസ് മങ്കൂസ് ഒരു കോബ്രയും മങ്കൂസും തമ്മിലുള്ള ഒരു ഫൈറ്റാണ് നമ്മൾ ഇതിലൂടെ കാണുന്നത് കോബ്രായും മങ്കൂസ് അപ്പോൾ ഇതൊരു സുന്ദരമായ ഒരു ഫൈറ്റ് ആയിരുന്നു അല്ലേ കോബ്രായും മംഗൂസും തമ്മിലുള്ള കോബ്രായും മംഗൂസും തമ്മിലുള്ള വളരെ ശക്തമായ ഒരു ആക്രമണ പരമ്പര നമ്മളിപ്പോൾ കണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കാറുണ്ട് നമുക്ക് അപ്പോൾ നമ്മൾ ഒരു ഫൈറ്റ് കണ്ടു അല്ലേ കോബ്രായും മംഗൂസും തമ്മിലുള്ള ശക്തമായൊരു ഫൈറ്റ് നമ്മളിപ്പോൾ കണ്ടു അതെന്തുകൊണ്ടാണ് ഞാനത് കാണിച്ചതെന്ന് വെച്ചാൽ Uh, it ഇറ്റ് ഈസ് ഡെയർ ഇൻ ദിസ് ചാപ്റ്റർ ദ ഫൈറ്റ് ബിറ്റ്വീൻ എ കോബ്ര ആൻഡ് മൺകൂർസ് അതെപ്പോഴാണ് സംഭവിക്കുന്നത് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അഡ്വഞ്ചേഴ്സിൻ്റെ ബെനിയെൻട്രി എന്നാണ് റെസ്കിൻ ബോണ്ട് എന്ന് പറഞ്ഞ ഈ കഥാകൃതം നമ്മൾക്കിവിടെ നിങ്ങൾക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും ഈ കർസർ മൂവി ചെയ്തിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും ഇവിടെയാണ് റസ്ക് ഇൻ ബോണ്ട് ഇദ്ദേഹം ഇദ്ദേഹം ആരാണ് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ നമുക്കൊന്ന് വായിച്ചു നോക്കാം റസ്ക് ഇൻ ബോണ്ട് ബോൺ ഓൺ നയൻറ്റീൻ മെയ് നയൻറ്റീൻ തേർട്ടി ഫോർ ഇപ്പോൾ റെസ്കിൻ ബോണ്ട് അദ്ദേഹം ജനിച്ചത് പത്തൊൻപത് മെയ് നയൻറ്റീൻ തേർട്ടി ഫോർ നയൻറ്റീൻ മെയ് അദ്ദേഹം ജനിച്ചത് നയൻറ്റീൻ മെയ് നയൻറ്റീൻ തേർട്ടി ഫോർ ഈസ് ആൻ ഇന്ത്യൻ ഓദർ അദ്ദേഹം ഒരു ഇന്ത്യൻ ഓദറാണ് ബ്രിട്ടീഷ് ഡിസെൻറ്റ് അദ്ദേഹത്തിന് ബ്രിട്ടീഷ് പാരമ്പര്യമുള്ള ആളാണ് പക്ഷേ ഇന്ത്യൻ ഓദറാണ് ഹിസ് ഫാദർ വാസ് ആൻ ഓഫീസർ അറ്റ് റോയൽ എയർഫോഴ്സ് റോയൽ എയർഫോഴ്സിലെ ഒരു ഓഫീസറായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫാദർ ഹി റോട്ട് ഹിസ് ഫസ്റ്റ് നോവൽ ദ റൂം ഓൺ ദ റൂഫ് അറ്റ് ദ ഏജ് ഓഫ് സെവൻറ്റീൻ പതിനേഴാമത്തെ വയസ്സിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവൽ എഴുതുന്നത് പതിനേഴാമത്തെ വയസ്സിൽ അതിൻ്റെ പേരാണ് ദ റൂം ഓൺ ദ റൂഫ് ഇറ്റ് ഗോട്ട് ജോൺ ലെല്ലി ജോൺ ലെവലിൻ റൈസ് ഇറ്റ് ഗോട്ട് ജോൺ ലെവലിൻ റൈസ് പ്രൈസ് ഇൻ നയൻറ്റീൻ ഫിഫ്റ്റി സെവൻ അപ്പോൾ ഒരു സമ്മാനം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ ജോൺ ജോൺ വെല്ലിൻ റൈസ് പ്രൈസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ലഭിച്ചു ഹിസ് ഫസ്റ്റ് ചിൽഡ്രൻസ് ബുക്സ് വാസ് ദ ആംഗ്രി റിവർ അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം കഥകൾ എഴുതിയിട്ടുണ്ട് ആ പുസ്തകമാണ് ഈ പറയുന്ന റിവർ ആംഗ്രി റിവർ എന്ന് പറഞ്ഞ പുസ്തകം ഇൻ നയൻറ്റീൻ നയൻറ്റി ടു ഹി റിസീവ്ഡ് ദ സാഹിത്യ അക്കാദമി അവാർഡ് ഫോർ ഹിസ് ഷോർട്ട് സ്റ്റോറി റ കളക്ഷൻ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അദ്ദേഹത്തിന് ഭാരതത്തിന്റെ സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം കിട്ടി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിന് അത് ഷോർട്ട് സ്റ്റോറി കളക്ഷനാണ് അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടുന്നതിനാണ് സാഹിത്യ അക്കാദമി അവാർഡ് ഫോർ ഹിസ് ഷോർട്ട് സ്റ്റോറി കളക്ഷൻ അവർ ട്രീസ് സ്റ്റിൽ ഗ്രോ ഇൻ ഡറ അവർ ട്രീസ് സ്റ്റിൽ ഗ്രോ ഇൻ ഡറ എന്ന് പറയുന്ന അതിനാണ് പുരസ്കാരം കിട്ടിയത് ഹി വാസ് അവാർഡ് ദ പത്മശ്രീ ഇൻ നയൻറ്റീൻ നയൻറ്റി നയൻ പത്മശ്രീ പുരസ്കാരം അദ്ദേഹത്തിന് കിട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻസ് ടു ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ഹി ഗോട്ട് ദ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ഇൻ ടൂ തൗസൻഡ് സെവൻറ്റീൻ രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹത്തിന് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡും കിട്ടി ഹീ നൗ ലീവ്സ് വിത്ത് ഹിസ് അഡോപ്റ്റഡ് ഫാമിലി ഇൻ ലാൻഡോർ നിയർ മെസൂറി അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഡോപ്റ്റഡ് ഫാമിലി അഡോപ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദത്തെടുത്ത ഫാമിലിയോടൊന്നിച്ച് അദ്ദേഹം താമസിക്കുകയാണ് മസൂറി എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ത്യയിൽ തന്നെ അദ്ദേഹം താമസിക്കുകയാണ് നമുക്ക് പ്രൊഫൈലുകൾ എഴുതാനൊക്കെ പിന്നീട് ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ പാഠഭാഗത്തിലേക്ക് നേരിട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങളൊരു വീഡിയോ കണ്ടു കാണും നമുക്ക് ആ വീഡിയോ നിങ്ങൾ ഇപ്പോൾ കണ്ടു കാണുമായിരിക്കും ആ വീഡിയോ അഡ്വെഞ്ചേഴ്സിന്റെ ബെനിയൻട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളെ അത് കാണിച്ചത് നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം അഡ്വഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അഡ്വഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ അഡ്വെഞ്ചേഴ്സ് ഇപ്പോൾ അപ്പാഷർപ്പരാണ് അല്ലെങ്കിൽ ഹിലാരി ടെൻസിംഗ് ഹിലാരി ഹിലാരി ആരാണ് ഹിലാരി ആരാണ് അപ്പാഷർപ്പ ആരാണ് അറിയാവോ ചിലർക്കറിയായിരിക്കും ചിലർക്കറിയത്തില്ലായിരിക്കും അത് എവറസ്റ്റ് കൊടുമുടി കീഴടക്കാനായിട്ട് പോയ ആളുകളാണ് ഈ ടെൻസിങ് ഹിലാരിയും അപ്പാ ഷർപ്പയും ഒക്കെ അപ്പോൾ എവറസ്റ്റ് എന്ന് പറയുന്നത് ഈ അടുത്ത നാളുകളിലും വാർത്തകളിൽ നിറഞ്ഞു നിന്നു കാരണം എന്താണ് അതിൻ്റെ ഉയരം എത്രയാണെന്ന് ചൈന കണക്കാക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ അതിനെ ഉയരം പറഞ്ഞതുപോലെയാണോ ഇച്ചിരി കൂടെ കൂടുതലുണ്ടോ എന്നൊക്കെ ഒരു സംശയം അതുകൊണ്ടത് കണക്കാക്കുവാനായിട്ടൊക്കെ തീരുമാനിച്ചിരിക്കുകയാണ് അഡ്വഞ്ചേഴ്സ് അഡ്വെഞ്ചേഴ്സ് പർവ്വതാരോഹകരൊക്കെ ഒരു അഡ്വഞ്ചർ നടത്തുന്നവരാണ് അല്ലെ ജീവൻ പണയം വെച്ച് അഡ്വഞ്ചേഴ്സ് നടത്തുന്നവരാണ് എന്താ സാഹസികത അല്ലേ നിങ്ങൾ ഇടുക്കി ഡാമിൽ പോയിട്ടുണ്ടാവും അല്ലേ ഇടുക്കി ഡാമിൽ പോയിട്ടുണ്ടെങ്കിൽ ഇടുക്കി ഡാമിൻ്റെ സൈഡിൽ അഡ്വെഞ്ചർ പാർക്കുണ്ട് അപ്പോൾ ആ അഡ്വഞ്ചർ പാർക്കിൽ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ സൈക്കിളേലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വടത്തേലോ ഇങ്ങനെ സൈക്കിള് ചവിട്ടി പോകുക തിരിച്ചു വരാം അങ്ങനെ കുറേ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട് അങ്ങനെ പല സ്ഥലത്തും നമ്മളുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട് അപ്പോൾ അഡ്വഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് സാഹസികത എവിടെയാണ് ആ സാഹസികത ഉള്ളതെന്നാണ് റസ്കിൻ ബോണ്ട് പറയുന്നത് ഇന്നേ ബെനിയൻ ട്രീ ഒരു ആൽമരത്തിൻ്റെ മുകളിലാണ് ഈ സാഹസികത നടക്കുന്നത് അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫ് നമുക്കൊന്ന് കണ്ടുനോക്കാം ദോ ദ ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് ഓഫ് അവർ ഹോം ഇൻ ഇന്ത്യ വെയർ ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമെയിൻ ഇപ്പോൾ പറയുകയാണ് എന്താണ് ദോദ ദോദ ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് ഓഫ് അവർ ഹോം ഇൻ ഇന്ത്യ വെയർ ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ എളുപ്പത്തിനെ ഞാനിത് ഒരു കളറിൽ മാറ്റി വെക്കാം ഇത്രയും ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ദോ ദോ ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് ഓഫ് അവർ ഹോം ഇൻ ഇന്ത്യ വെയർ ഗ്രാൻഡ് ഫാതേഴ്സ് ഡൊമൈൻ ഡൊമൈൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ് പറയുക ഡൊമൈൻ എന്ന് പറഞ്ഞ വാക്കിൽ നമുക്ക് പരിചയം കാണും അല്ലേ ഡൊമൈൻ എന്ന് പറഞ്ഞ വാക്കുകൾ നമുക്ക് ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ഇന്റർനെറ്റിലെ ഡൊമൈൻ ഉണ്ട് ഇത് ആ ഒരു അർത്ഥത്തിലല്ല ഇത് ഗ്രാൻഡ് ഫാദറുടെ സ്വത്തായിരുന്നു അല്ലേ പൂർവിക സ്വത്താണ് പിതൃ സ്വത്താണ് പൂർവികമായി കൈമാറ്റം ചെയ്യപ്പെട്ട് കിട്ടിയ സ്വത്താണ് ദ മാഗ്നിഫിസെൻറ് ഓൾഡ് ബനിയൻ ട്രീ ഓൾഡ് ബനിയൻ ട്രീ വാസ് മൈൻ അപ്പോൾ ആ ഓൾഡ് ബനിയൻ ട്രീ എന്താണ് അവൻ പറയാണ് ഒരു കുട്ടിയാണ് ഈ കഥ പറയുന്നത് ആ കുട്ടിയുടെ പെർസ്പെക്റ്റീവിൽ നിന്നാണ് കഥാകൃത്ത് നമ്മളോട് കഥ പറയുന്നത് അപ്പോൾ ആ കഥാകൃത്ത് കഥ പറയുമ്പോൾ കുട്ടിയുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് പറയുകയാണ് കുട്ടി പറയുന്നത് പോലെ പറയുകയാണ് എന്താണ് ദോ ദ ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് അപ്പോൾ വീടും പരിസരങ്ങളും എല്ലാം എന്താണ് ഇന്ത്യയിലുള്ളതെല്ലാം എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെയാണ് എൻ്റെ വല്യപ്പൻ്റെ വകയാണ് പക്ഷേ എന്താണ് ഈ മാഗ്നിഫിസൻ്റ് ആയിട്ടുള്ള ഈ ഓൾഡ് ട്രീ മൈൻ മൈൻ അതെൻ്റെയാണ് ചീഫ്ലി ബിക്കോസ് ഗ്രാൻഡ് ഫാദർ അറ്റ് ദ ഏജ് ഓഫ് സിക്സ്റ്റി ഫൈവ് കുഡ് നോ ലോങ് ക്ലൈമ്പിറ്റ് അപ്പോൾ എന്താണ് ഇവൻ വല്യപ്പൻ്റെ കൂടുതലാണ് താമസിക്കുന്നത് അവൻ തമാശ എന്ന് പറയാണ് എഴുപത്തഞ്ച് വയസ്സുള്ള വല്യപ്പന് ഈ വീടിനകത്തും പുറത്തും തൽക്കാലം ഇറങ്ങാം വടിയൊക്കെ കുത്തി പക്ഷേ എന്തു ചെയ്യാൻ പറ്റില്ല ആ വല്യപ്പന് ിയൻ ട്രീയുടെ മുകളിൽ കയറുവാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ അതെന്താണ് കൊച്ചുമകനായ ഇവനുള്ളതാണെന്നാണ് ഇവൻ പറഞ്ഞ് വയ്ക്കുന്നത് അറ്റ് ദ ഏജ് ഓഫ് സിക്സ്റ്റി ഫൈവ് ഇനി അടുത്ത് നോക്കാം ഗ്രാൻഡ് മദർ യൂസ്ഡ് ടു ടീസ് ഹിം എബൌട്ട് ദിസ് ആൻഡ് വുഡ് സ്പീക്ക് ഓഫ് എ സെട്ടൻ കൗണ്ടസ് ഓഫ് ഡസ്മൺ ആൻഡ് ഇംഗ്ലീഷ് വുമൺ ഹൂ ലീവ് അറ്റ് ദ ഏജ് ഓഫ് who lived to the age of 117. ആൻഡ് സെവൻറ്റീൻ അപ്പോൾ ഇപ്പോൾ എഴുപത്തഞ്ച് വയസ്സായി നല്ലൊരു പ്രായമാണ് അപ്പോഴും ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്യും ഗ്രാൻഡ് മദർ എന്ത് ചെയ്യുന്നു ഗ്രാൻഡ് മദർ ടീസ് ചെയ്യാറുണ്ട് അരേ ഈ വെള്ളിയപ്പനെ ഗ്രാൻഡ് മദർ യൂസ് ഡി റ്റു യൂസ് ഡി ടു എന്ന് പറഞ്ഞാൽ പതിവായി ടീസ് എന്ന് പറഞ്ഞാൽ കളിയാക്കുക എന്ന അർത്ഥം ടീസ് ഹിം എബൌട്ട് ദിസ് ഇതുമായി ബന്ധപ്പെട്ട എന്ത് ഈ ഒരു പ്രായവുമായി ബന്ധപ്പെട്ട് കളിയാക്കാറുണ്ട് ആൻഡ് വുഡ് സ്പീക്ക് ഓഫ് എ സേട്ടൻ കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട് ഒരു ഡെസ്മണ്ടിലെ ഒരു കൗണ്ടസിനെ കുറിച്ച് പറയുന്നുണ്ട് അവരാരാണ് ആൻ ഇംഗ്ലീഷ് വുമൺ ഹു ലീവ് ടു ദ ഏജ് ഓഫ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റീൻ അപ്പോൾ ഒരു മനുഷ്യൻ്റെ പ്രായം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു നൂറ്റി ഇരുപത് വയസ്സ് വരെ മനുഷ്യന് ജീവിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് നൂറ്റി ഇരുപത് വയസ്സ് വരെ ഫിലിം ഈ വെല്ലുപ്പനെ കളിയാക്കുകയാണ് എന്താ ആ ഈ നൂറ്റി പതിനേഴാമത്തെ വയസ്സ് വരെ ജീവിച്ച കൗണ്ടസ് ഓഫ് ഡസ്മണ്ട് പോലെ നിങ്ങൾ ജീവിക്കും എന്നുള്ള രീതിയിൽ ചുമ്മാ കളിയാക്കി പറയുകയാണ് ആൻഡ് വുഡ് ഹാവ് ലീ ആൻഡ് വുഡ് ഹാവ് ലീവ്ഡ് ലോങ്ങർ ഇഫ് ഷീ ഹാഡ് ഇൻ ഫാളൻ വൈൽഡ് ക്ലൈമ്പിങ് ആൻഡ് ആപ്പിൾ ട്രീ അപ്പോൾ വല്യപ്പന് വേണമെങ്കിൽ ഈ ഒരു ആൽമരത്തേലും കൂടെ കയറാനുള്ള ചെറിയ താല്പര്യം ഉണ്ടെന്ന് കൂട്ടിക്കോ അപ്പോൾ അദ്ദേഹം എന്താണ് അദ്ദേഹം ഇങ്ങനെ വീടും പരിസരവുമായിട്ട് നിൽക്കുമ്പോഴും ഈ ആൽമരം ആരുടെ കയ്യിലാണ് ഈ പയ്യൻ്റെ കയ്യിലാണ് അവൻ്റെ കയ്യിലാണ് കാരണം അവനാണ് അതിൻ്റെ മണ്ടേ കയറാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇവർ കളിയാക്കിക്കൊണ്ട് പറയുകയാണ് ഇനി നിങ്ങൾ ആൽമരത്തേലും കൂടെ കയറാൻ പോകരുത് കാരണം നൂറ്റിപ്പതിനേഴാമത്തെ വയസ്സിൽ ഈ കൗണ്ടേഴ്സ് ഓഫ് ഡസ്റ്റ്മണ്ട് എന്ത് ചെയ്തു അവിടെ ഒരു ആപ്പിൾ മരത്തേൽ ആപ്പിൾ പറിക്കാൻ വേണ്ടി കയറി അവിടെ നിന്ന് നേരെ താഴോട്ട് വീണു അങ്ങനെ അവർ മരിച്ചുപോയി And would have lived longer if she hadn't fallen while climbing an apple tree. The spreading branches of the banyan tree which curved to the ground and took root again. The spreading branches of the banyan tree which curved to the ground and took root again, forming a maze of arches, giving me endless pleasure. അപ്പോൾ നമുക്കറിയാം ആൽമരത്തിൻ്റെ ഓരോ വേരുകൾ ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരും അല്ലേ നിങ്ങൾ കണ്ടിട്ടില്ലേ ആൽമരം കണ്ടിട്ടില്ലേ അതിൻ്റെ ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന് താഴേക്ക് ഇറങ്ങി വീണ്ടും അതെന്ത് ചെയ്യും അത് കുറേ നാളിങ്ങനെ താന്ന് കിടക്കും അപ്പോൾ കുട്ടികൾക്കുള്ള വലിയ ആവേശമാണ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ആടാൻ സാധിക്കും വളരെ രസകരമല്ലേ അതിനെ താടാനായിട്ട് അപ്പോൾ അതാണ് അവൻ പറയുന്നത് ഇത് വളരെ സുന്ദരമാണ് എനിക്കിങ്ങനെ ആടാനായിട്ടൊക്കെ സാധിക്കുമല്ലോ ഭയങ്കര രസമായിട്ടാണ് അവനന്ത് കാണുന്നത് അപ്പോൾ അപ്പോൾ അതാവൻ പറയുകയാണ് എന്താണ് അവൻ ആടാനായിട്ടൊക്കെ സാധിക്കുമല്ലോ അതാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ദ സ്പ്രെഡിങ് ബ്രാഞ്ചസ് ഈ ബ്രാഞ്ചസ് എല്ലാം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നിൽക്കുകയാണ് വിച്ച് കെർവിടിച്ചു ദ ഗ്രൗണ്ട് എന്നിട്ട് അതെന്താണ് അത് ഗ്രൗണ്ടിലേക്ക് ഇങ്ങനെ കർവിഡി ചെയ്ത് നിൽക്കുകയാണ് ദ സ്പ്രെഡിങ് ബ്രാഞ്ചസ് ഈ ബ്രാഞ്ചസ് എല്ലാം സ്പ്രെഡ് ചെയ്ത് കെർവായിട്ട് ഗ്രൗണ്ടിലേക്ക് വന്നിരിക്കുകയാണ് ആൻഡ് ടു ക്രൂട്ട് അഗെയിൻ എന്ത് ചെയ്യുന്നു അത് വീണ്ടും വേര് പിടിക്കുകയാണ് എന്നിട്ടും മരമായി മാറുകയാണ് മരത്തോട് ചേരുകയാണ് ഫോമിങ് എ മെയ്സ് ഫാർച്ചസ് ഗൈവ് മീ എൻസ് പ്ലഷർ ഫോമിങ് ഗെവ് മീ എൻലെസ് പ്ലഷർ അപ്പൊ ഇവർ ഭയങ്കര സന്തോഷമാണ് കാരണം ഇതിലിങ്ങനെ ആടാൻ പറ്റും ചിലതിൽ ചിലതിലൂടെ ഇങ്ങനെ ഊർന്ന് ചിലപ്പോൾ ഇറങ്ങാൻ പറ്റുമായിരിക്കാം ഇതൊക്കെ അവന് ഭയങ്കര ആവേശം നൽകുന്നതാണ് കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ഇതൊക്കെ വലിയ ആവേശങ്ങളല്ലേ ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ് അപ്പൊ ഈ ആൽമരം എന്താണ് ഈ വീടിനേക്കാളും ചരിത്രമുള്ളതാണ് ഈ ആൽമരത്തിന് വീടിനേക്കാളും ചരിത്രമുണ്ട് ഓൾഡർ ദാൻ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് ഫാദർ എത്ര വയസ്സായി ഓർത്തെ എഴുപത്തിയഞ്ചു വയസ്സായി അപ്പോൾ എഴുപത്തഞ്ചു വർഷത്തിനും മുകളിലാണ് ഈ ആൽമരത്തിൻ്റെ ആയുസ് എന്ന് പറയുന്നത് ഓൾഡർ ദാൻ ഗ്രാൻഡ് ഫാദർ ആസ് ഓൾഡ് ആസ് ദ ടൗൺ ഓഫ് ഡെറ എന്ന് പറഞ്ഞ ടൗണിൻ്റെ ചരിത്രവും ഈ ആൽമരത്തിൻ്റെ ചരിത്രവുമായി ഏകദേശം ഒന്നിച്ച് കിടക്കുകയാണ് നെസ്റ്റിംഗ് ഇൻ വാലി അറ്റ് ദ ഫുട് ഓഫ് ദ ഹിമാലയാസ് അപ്പോൾ ഇവിടെ എവിടെയാണ് ഇവർ കിടക്കുന്നത് ഫൂട്ട് ഓഫ് ദ ഹിമാലയാസ് ഹിമാലയത്തിൻ്റെ അടിവാരത്താണ് കിടക്കുന്നത് മൈ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫാമിലി ഫെമിലിയർ വേഴ്സ് എസ്മോൾ ഗ്രേ സ്ക്വറൽ അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫിൽ ഈ ഒരു ആദ്യത്തെ പാരഗ്രാഫ് നമ്മളോട് പറയുന്ന പോയിന്റുകൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക അതെന്താണ് ഒന്ന് ഇവൻ അവൻ്റെ വീടെവിടെയാണ് എന്നുള്ളത് നമ്മളോട് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അതെവിടെയാണ് ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടുതലാണ് അവൻ താമസിക്കുന്നത് നമ്മളോട് പറഞ്ഞു അവൻ താമസിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് സ്ഥലത്തിനടുത്തൊരു ആൽമരമുണ്ട് എന്നവൻ പറഞ്ഞു ഗ്രാൻഡ് ഫാദറിന് എഴുപത്തിയഞ്ച് വയസ്സായെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഗ്രാൻഡ് ഫാദറിന് ഈ ആൽമരത്തിൽ കയറാൻ സാധിക്കാത്തത് കൊണ്ട് ഇവനാണ് ആൽമരത്തിൽ കയറുന്നതെന്നും നമ്മളോട് പറഞ്ഞു അടുത്ത പാരഗ്രാഫിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അടുത്ത പാരഗ്രാഫിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആ പാരഗ്രാഫ് നമ്മളോട് പറയുന്നത് നിങ്ങൾക്കിവിടെ വായിക്കുവാനായിട്ട് സാധിക്കും അതിലേക്കൊന്ന് നോക്കുക മൈ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫെമിലിയർ വാസ് എ സ്മോൾ ഗ്രേ സ്ക്വരൽ സ്ക്വരലിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ ചെറിയ അണ്ണാൻ കുഞ്ഞില്ലേ എണ്ണാൻ അണ്ണാനാണ് സ്ക്വരൽ അപ്പോൾ മൈ ഫസ്റ്റ് ഫ്രണ്ട് എൻ്റെ ഏറ്റവും ആദ്യത്തെ സുഹൃത്താരാണ് എൻ്റെ പരിചയക്കാരനാരാണ് ഈ ഒരു ഗ്രേ സ്ക്വരൽ ആണ് സ്ക്വരൽ അണ്ണാൻ ആർച്ചിങ് ഇസ് ബാക്ക് ആൻഡ് സ്നിഫിങ് ഇൻ ടു ദ എയർ അപ്പോൾ നമുക്ക് ഈ അണ്ണാൻ്റെ പുറം സൈഡൊക്കെ കണ്ടിട്ടില്ലേ അതാണ് ഉദ്ദേശിക്കുന്നത് ആർച്ചിങ് ഈസ് ബാക്ക് സ്നിഫിംഗ് ഇൻ ടു ദയർ അതിങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ആ പോക്ക് നിങ്ങൾ കണ്ടിട്ടില്ലേ വളരെ ചാടി 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 അപ്പോൾ അതിൻ്റെ ഈ വാലിങ്ങനെ കിടന്നടിക്കുമ്പോഴുള്ള രസകരമായിട്ടുള്ള ഒരു സുന്ദരമായൊരു കാഴ്ച വേണമല്ലോ ആ കാഴ്ചയാണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഹി സീംഡ് അറ്റ് ഫസ്റ്റ് റിസെൻറ്റ് മൈ വിഷ് ഇൻവേഷൻ ഓഫ് ഹിസ് പ്രൈവസി അപ്പോൾ ഈ ആൽമരത്തിൻ്റെ മുകളിൽ ഇവൻ കയറുമ്പോൾ ഈ കുട്ടി കയറുമ്പോൾ അവിടെ സ്വതന്ത്രമായിട്ട് ഇങ്ങനെ ആ അതിൻ്റെ വാലുവൊക്കെ അടിച്ച് ചാടിച്ചാടിച്ച് അടി ചാടി ഈ സ്ക്വരൽ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ആ നടക്കുന്ന സ്ക്വരല് അവൻ്റെ പ്രൈവസിയിലേക്ക് അവൻ്റെ ആ ഒരു പ്രൈവസി പ്രൈവസിയിലേക്ക് അവൻ്റെ സ്വകാര്യതയിലേക്ക് എന്ത് ചെയ്യുന്നു റിസെൻറ്റ് ചെയ്യുന്നു റിസെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ടു മൈ ഇൻവേഷൻ റിസെൻറ്റ് റിസെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദുർമുഖം കാട്ടുക ദേഷ്യം പ്രകടിപ്പിക്കുക എന്നുള്ളത് അവന് ദേഷ്യം വന്നു എന്താ ഒരു താ വന്നിരിക്കുന്നു എൻ്റെ എൻ്റെ സ്വന്തമായ എൻ്റെ അധീനതയിലുള്ള ഈ സ്ഥലത്തേക്ക് ദാ ഒരു പയ്യൻ വന്ന് ചാടിയിരിക്കുന്നു എന്നുള്ള ഭയങ്കരമായ ദേഷ്യം അവൻ്റെ മുമ്പിലുണ്ട് അതാണ് റിസെൻ്റ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം മായ ഇൻവേഷൻ ഇൻവേഷൻ എന്ന് പറഞ്ഞാൽ കടന്നു കയറ്റമാണ് ഇൻവേഷൻ അപ്പോൾ ഈ അടുത്ത നാളുകളിലൊക്കെ നമ്മൾ കേട്ടതാണ് അല്ലേ ചൈന ചൈനയിലുള്ള പട്ടാളക്കാർ ഇന്ത്യൻ അതിർത്തിയിലേക്ക് കയറി വരുന്നു അപ്പോൾ പട്ടാള ഇന്ത്യൻ പട്ടാളക്കാർ ആയുധമൊന്നുമില്ലാതെ നെഞ്ചുവെച്ച് ഇങ്ങനെ തടഞ്ഞ് അവരെ തള്ളി തള്ളി മാറ്റുന്നു അല്ലേ നിങ്ങളാ വീഡിയോ ഒക്കെ കണ്ടു കാണുമായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള ഇൻവേഷൻ ഇൻവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് കടന്നുകയറ്റം ഓഫീസ് പ്രൈവസി പ്രൈവസി എന്ന് പറഞ്ഞാലോ സ്വകാര്യത But when he found that I did not arm myself with a catapult. But when he found that I did not arm myself with a catapult or air gun, he became friendlier and uh, he became friendlier. When, uh, But when he found that I did not arm myself with a catapult, catapult are the തെറ്റാലിങ്ങനെ തെറ്റിച്ചു തെറ്റാലിയില്ലേ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ നല്ല തെറ്റിച്ചു തെറ്റാലിക്ക് ഉണ്ടാക്കി ഓരോ സാധനത്തിന് ഇങ്ങനെ എയിം ചെയ്തിങ്ങനെ വീഴ്ത്താനായിട്ട് അപ്പോൾ അതാണ് കാറ്റാ പുളിട്ട് എന്ന് പറഞ്ഞാൽ തെറ്റാലിയാണ് അല്ലെങ്കിൽ എന്താണ് എയർഗൺ എയർഗൺ വെച്ചിട്ട് പിടിക്കുക അതൊന്നും അതുകൊണ്ടൊന്നും വന്നില്ലല്ലോ എന്നോർത്ത് അവന് ഭയങ്കര സന്തോഷമായി അവന് ഭയങ്കര സന്തോഷമായി അതാണ് ഹി ബിക്കെയിം ഫ്രണ്ട്ലി എയർ ഹി ബിക്കെയിം ഫ്രണ്ട്ലി ഇയർ അവനതുകൊണ്ട് തന്നെ എന്നോട് വളരെ സൗഹാർദ്ദത്തിലാണ് പെരുമാറിയത് ആൻഡ് വെൻ ഐ സ്റ്റാർട്ടഡ് ലീവിങ് അവൻ പതുക്കെ അവിടെ നിന്ന് പോകുവാനായിട്ട് തുടങ്ങിയപ്പോൾ ലീവിങ് ഹിം ലീവിങ് എന്നു പറഞ്ഞ വാക്കിൻ്റെ സ്പെല്ലിംഗ് നിങ്ങൾ കണ്ടുപോകണം എൽ ഇ എ വി ഐ എൻ ജി ആണ് ലീവിങ് ലീവിംഗ് എന്ന് പറഞ്ഞാൽ വിട്ടു പോവുക എന്നാണ് അർത്ഥം ലീവിങ് ഹിം പീസസ് ഓഫ് കേക്ക് ആൻഡ് ബിസ്ക്കറ്റ് അപ്പോൾ അവൻ പോയപ്പോൾ എന്താണ് അവന് ഒരു കേക്കിൻ്റെ കുറച്ച് പീസും കുറച്ച് ബിസ്ക്കറ്റുമൊക്കെ കൊടുത്തിട്ടാണ് പോയത് ഹി ഗ്രൂ ബോൾഡർ ആൻഡ് ഫൈനലി ബിക്കെയിം ഫേമിലിയർ ഇനഫ് ടു ടേക്ക് ഫുഡ് ഫ്രം മൈ ഹാൻഡ്സ് നമുക്കും അറിയാമല്ലേ അപരിചിതരായിട്ടുള്ള ആൾക്കാർ നമുക്ക് എന്തെങ്കിലും തരാനായിട്ട് തുടങ്ങിയാൽ നമുക്കൊരു ഭയമുണ്ട് എന്താ അവരെന്തെങ്കിലും നമ്മളെ ചെയ്യാനാണോ എന്തെങ്കിലും തരത്തിൽ നമ്മളെ ചതിക്കാനായിട്ടാണോ എന്നൊക്കെയുള്ള നമ്മുടെ ഭയമുണ്ട് ആ ഭയം കാരണം നമ്മൾ ആ ഭക്ഷണ സാധനം മേടിക്കാൻ സാധ്യതയില്ല അപ്പോൾ ഈ അണ്ണാനും ഇതുപോലെ തന്നെയാണ് അവനാകെ ഭയപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് അവന് ഭയപ്പെട്ട് നിന്നിട്ട് അവൻ ആദ്യമൊന്നും അടുത്തില്ല പിന്നെ പതുക്കെന്താണ് അതാണ് പറഞ്ഞിരിക്കുന്നത് ഹീ ഗ്രൂ ബോൾഡർ എന്നവിടെ എഴുതി വെച്ചിരിക്കുന്നവരാണ് ഹീ ഗ്രൂ ബോൾഡർ ഇച്ചിരി ബോൾഡായിട്ടൊക്കെ നിന്ന് ബോൾഡർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇച്ചിരി വെയിറ്റ് ഒക്കെ ഇട്ട് നമ്മൾ വലിയ ആളാണെന്നുള്ള വെയിറ്റ് ഒക്കെ ഇട്ട് നിൽക്കുന്നത് ആൻഡ് ഫൈനലി ബിക്കെയിം ഫെമിലിയർ ഐ ഹാവ് ടു ടേക്ക് ഫുഡ് ഫ്രം മൈ ഹാൻഡ്സ് അവസാനം എന്ത് ചെയ്തു അവൻ ഫുഡ് മേടിക്കാനായിട്ട് ഇഷ്ടപ്പെട്ടു സോ ബിഫോർ ലോങ് ഹി വാസ് ഡെൽവിങ് ബിഫോർ ലോങ് ഹി വാസ് ഡെൽവിങ് ഇൻ ടു മൈ പോക്കറ്റ് ആൻഡ് ഹെൽപ്പിംഗ് ഹിംസെൽഫ് ടു വാട്ട് എവർ ഹീ കുഡ് ഫൈൻഡ് സോ ആദ്യം എന്താ ചെയ്തത് ആദ്യം ആദ്യം എന്താ ചെയ്തത് അവനെന്ത് ചെയ്തു ബോൾഡർ ആയിട്ട് നിന്നും ബോൾഡർ ആയിട്ട് നിന്നിട്ട് അവനൊന്നും സ്വീകരിക്കാൻ തയ്യാറായില്ല പക്ഷേ അടുത്ത പാൽ പറയുകയാണ് ബിഫോർ ലോങ് അതുകൊണ്ട് നിങ്ങൾക്ക് കളറ് ഞാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിലാണ് അത് ചെയ്തിരിക്കുന്നത് ബിഫോർ ലോങ് ഹി വാസ് ഡെൽവിങ് ഇൻ ടു മൈ പോക്കറ്റ് അപ്പോൾ അവൻ്റെ പോക്കറ്റിലോട്ട് കയറാൻ തുടങ്ങി ഡെൽവിങ് ഇൻ ടു ഹിസ് പോക്കറ്റ് ആൻഡ് ഹെൽപ്പിംഗ് ഹിംസെൽഫ് ടു വാട്ട് എവർ ഹി കുഡ് ഫൈൻഡ് അപ്പോൾ എന്തെങ്കിലും അവൻ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ളത് തപ്പി പോക്കറ്റിൽ നോക്കുന്ന തരത്തിലുള്ള സ്വാതന്ത്ര്യം ഇവർ തമ്മിലായി ഹി വാസ് എ വെരി യങ് സ്ക്വരൽ അപ്പോൾ അവനെന്താണ് വളരെ ചെറുതാണ് ചെറിയൊരു യങ് ആയിട്ടുള്ള സ്ക്വരലാണ് സ്ക്വയൽ യങ് ആയിട്ടുള്ളൊരു അണ്ണാനാണ് ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് പ്രോബബ്ലി തോട്ട് ഹിം ഹെഡ് സ്ട്രോങ് ആൻഡ് ഫുൾ ഫോർ ട്രസ്റ്റിംഗ് എ ഹ്യൂമൻ സെൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്താണ് ഇവൻ്റെ സുഹൃത്തുക്കളും ഇവൻ്റെ ബന്ധുക്കളും ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കൾ റിലേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ബന്ധുക്കൾ പ്രോബബ്ലി മിക്കവാറും അല്ലേ മിക്കവാറും ഒരു ചിന്തിച്ച് കാണും തോട്ട് ഹിം ഹെഡ് സ്ട്രോങ് ആൻഡ് മിക്കവാറും ഒരു ചിന്തിച്ച് കാണും തോട്ട് തോട്ടെന്ന് പറഞ്ഞാൽ എന്താണ് ചിന്തിക്കുക തോട്ട് ചിന്തിക്കുക തോട്ടെന്ന് പറഞ്ഞാൽ എന്താണ് ചിന്തിക്കുക ഹിം ഹെഡ് സ്ട്രോങ് ആൻഡ് ഫൂളിഷ് ഇവനൊരു എന്ന് വിചാരിച്ച് കാണും ഫോർ ട്രസ്റ്റിങ് എ ഹ്യൂമൻ ഒരു മനുഷ്യനെ വിശ്വസിക്കുന്നതിൽ ഇവൻ മണ്ടനാണ് എന്ന് കരുതി കാണും ഇൻ ദ സ്പ്രിംഗ് വെൻ ദ ബെനിയൻ ട്രീ വാസ് ഫുൾ ഓഫ് സ്മോൾ റെഡ് ഫിക്സ് അപ്പോൾ ഇൻ ദ സ്പ്രിങ് അപ്പോൾ നല്ല വസന്തകാലത്ത് സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ വസന്തകാലം വെൻ ദ ബെനിയൻ ട്രീ വാസ് ഫുൾ ഓഫ് സ്മോൾ റെഡ് ഫിക്സ് അപ്പോൾ ഈ ബെനിയൻ ട്രീയിൽ എന്താണെന്ന് ചെറിയ അത്തിപ്പഴങ്ങൾ ഉണ്ടാകും അത്തിപ്പഴങ്ങൾ ഉണ്ടാകും അല്ലേ സ്മോൾ റെഡ് ഫിക്സ് ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ് വുഡ് ഫ്ലോക്ക് ഇൻ വിത്ത് ഇറ്റ്സ് ബ്രാഞ്ചസ് ഇതിൻ്റെ ബ്രാഞ്ചസിലേക്ക് ഈ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് പക്ഷികളെല്ലാം ഇങ്ങനെ ചേക്കേറി വരും ദ റെഡ് ബോട്ടംഡ് ബുൾബുൾ അപ്പോൾ വരുന്നത് ആരൊക്കെയാണെന്നാണ് ഇനി പറയുന്നത് കേട്ടോ ദ റെഡ് ബോട്ടംഡ് ബുൾബുൾ ചിയർഫുൾ ആൻഡ് ഗ്രീഡി ചിയർഫുൾ ആൻഡ് ഗ്രീഡി ഗോസിപ്പിങ് റോസി പാസ്റ്റേഴ്സ് ആൻഡ് പാരറ്റ്സ് ആൻഡ് ക്രോസ് ക്വാബ്ലിങ് വിത്ത് ഈച്ച് അതർ ഓൾ ദ ടൈം ഡ്യൂരിങ് ദ ഫിക്സ് സീസൺ ദ ബെനിയൻ ട്രീ വാസ് ദ നോയ്സിയസ്റ്റ് പ്ലേസ് ഓൺ ദ റോഡ് അപ്പോൾ ആ ഒരു ബെനിയൻ ട്രീ ഒരു നോയ്സിയസ്റ്റ് പ്ലേസ് ആയിട്ട് മാറും വളരെ ശബ്ദമുള്ള ഒരു സ്ഥലമായിട്ട് ഈ ബെനിയൻ ട്രീ മാറും നിങ്ങൾക്കിപ്പോൾ വീഡിയോ കാണാനായിരിക്കും റോസി പാസ്റ്റേഴ്സ് റോസി പാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ അടിഭാഗത്ത് നല്ല ചുമന്നിരിക്കും റോസ് നിറത്തിലിരിക്കും നല്ല ചുണ്ടുകളൊക്കെ ആയിട്ട് വളരെ സുന്ദരമായ ഒരു കാഴ്ചയാണ് ഈ റോസി പാസ്റ്റർ അത് അത്തിപ്പഴത്തിൻ്റെ ആ ഒരു ഇതിൽ അവർ വന്ന് ഇരുന്ന് അത് തിന്നുന്നത് പോലത്തെ ഒരു ഫീലിങ് ഇപ്പോൾ റോസി പാസ്റ്റർ എന്താണെന്ന് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇത് നമ്മളുടെ റെഡ് ബോട്ടംഡ് ബുൾബുളിൻ്റെ ചില ചിത്രങ്ങളാണ് നിങ്ങൾക്കത് കാണുവാനായിട്ട് സാധിക്കും റെഡ് ബോട്ടംഡ് ബുൾബുൾ ഇതാണ് റെഡ് ബോട്ടംഡ് ബുൾബുൾ എന്ന് പറഞ്ഞ ചിത്രം ഒരുപാട് ചിത്രങ്ങളുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഈ സൈഡിൽ നോക്കിയാൽ അതിൻ്റെ റെഡ് ബോട്ടം ഡി ബുൾബുൾ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇത് കാണുവാനായിട്ട് സാധിക്കും റെഡ് ബോട്ടംഡ് ബുൾബുൾ ഇതാണ് റെഡ് ബോട്ടംഡ് ബുൾബുൾ ഇപ്പോൾ മുമ്പേ കണ്ടത് കറക്റ്റായിട്ട് കണ്ടില്ലായിരിക്കും ഇതാണ് റോസി പാസ്റ്റർ റോസി പാസ്റ്ററിൻ്റെ കണ്ടോ ഇവിടെ നല്ല റോസ് നിറത്തി റോസി പാസ്റ്റർ എന്ന് പറയുന്നത് റോസി സ്റ്റാർലിങ് എന്നൊക്കെ വിളിക്കുന്നു റോസി പാസ്റ്ററിൻ്റെ ചിത്രമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് റോസി പാസ്റ്റർ ഇപ്പൊ ഇവിടെ പാരറ്റുണ്ട് അല്ലേ തത്തകളുണ്ട് അത്തരത്തിലുള്ള എല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും റോസി പാസ്റ്ററിനെയും ബുൾബുളിനെയും ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ അതുപോലെ ക്രോയെ കാക്കകള് പാരറ്റ് തത്ത തത്തയൊക്കെ കൂടെ വന്ന് ഈ ഒരു ട്രീ ഭയങ്കര സ്ക്വാബ്ലിങ് ആവും സ്ക്വാബ്ലിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ തമ്മിത്തല്ലാണ് തമ്മിത്തല്ല ഈ ഇങ്ങനെ എല്ലാവരും കൂടെ കൂടി തമ്മിത്തല്ലി ഭയങ്കര ബഹളം ഉണ്ടാക്കി അപ്പോൾ ഡ്യൂറിങ് ദ ഫിക്സ് സീസൺ ദ ട്രീ വാസ് ദ നോയ്സിയസ്റ്റ് പ്ലേസ് ഓഫ് ദ ഓൺ ദ റോഡ് അപ്പോൾ ഈ റോഡിൽ നിന്ന് റോഡിൽ നിന്ന് കഴിഞ്ഞാൽ ഈ ട്രീ ഭയങ്കര സൗണ്ട് ഉള്ള ഒരു സ്ഥലമായിട്ട് മാറും അപ്പോൾ ഒന്ന് രണ്ട് ചോദ്യോത്തരങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട് അത് ഒന്ന് ഒന്നാമത്തെ പേജിലാണുള്ളത് അത് നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ ഞാൻ അതിൻ്റെ ഒരു കളർ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി ഒന്ന് നോക്കാം ഇതാണ് അത് ഈ ചോദ്യമാണ് അപ്പോൾ നിങ്ങൾ നോക്കണം ഒന്ന് ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് വെയർ ഓഫ് ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ ബട്ട് ദ മാഗ്നിഫിസൻറ്റ് ഓൾഡ് ബനിയൻ സി വാസ്മൈൻ വൈ ഡിഡ് ദ ബോയ് സേസോ അതിന് ഉത്തരം ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ അതിൻ്റെ ഉത്തരം ഞാനിവിടെ വിശദമാക്കിയിരുന്നു ഐ ഹവ് ഓൾറെഡി ടോൾഡ് യു അബൌട്ട് ദീസ് തിങ്ങ് ആൻഡ് യു ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ആൻസർ ഓക്കെ എൻ്റെതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റിനേസ് ഹൗ ഡിഡ് ദ സ്ക്വറൽ ബിക്കം എ ഫ്രണ്ട് ഓഫ് ദ ബോയ് അപ്പോൾ എങ്ങനെയാണ് സ്ക്വിറൽ ഒരു ആ കുട്ടിയുടെ ആ ബോയിയുടെ സുഹൃത്തായി മാറിയത് അതാണ് ഹൗ ഡിഡ് ദ സ്ക്വറൽ ബിക്കം എ ഫ്രണ്ട് ഓഫ് ദ ബോയ് അത് നമ്മളിപ്പോൾ ഇതിനകത്ത് കണ്ടുകഴിഞ്ഞിരിക്കുന്നു ഞാൻ ഓൾറെഡി അത് വിശദീകരിച്ചതാണ് You have to go through that how, how he became a friend he, uh, first of all he was very bold and after that when he gave him the cake and the biscuit and all those things he become he uh, became a friend of he he became a friend of, uh, he, he a friend of the uh, old the boy so what third question what did the friends of the squirrels think about his friendship with human വാട്ട് മൈറ്റ് ഹാവ് മെയ്ഡ് ദം തിങ്ക്സോ അപ്പോൾ അതെന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ ഞാനിതിനകത്ത് അവിടെ നേരെ കിടപ്പുണ്ട് ആ ഉത്തരങ്ങൾ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതണം വാട്ട് ഡിഡ് ദ ഫ്രണ്ട്സ് ഓഫ് ദ സ്ക്വയറൽ തിങ്ക് അബൌട്ട് അപ്പോൾ ഈ ഫ്രണ്ട്സ് സ്ക്വരലിൻ്റെ ഫ്രണ്ട്സ് എന്താണ് അവനെക്കുറിച്ച് ഇവർ തമ്മിലുള്ള അതായത് ഈ കുട്ടിയും ഇവനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നതെന്ന് ഉള്ളതാണ് വിത്ത് എ വിത്ത് എ ഹ്യൂമൻ വാട്ട് മൈറ്റ് ഹാവ് മെയ്ഡ് ദം തിങ് സോ അപ്പോൾ വാട്ട് മൈറ്റ് ഹാവ് മെയ്ഡ് ദം സോ അപ്പോൾ അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിച്ചത് ഇതിന് കാരണം എന്താണ് ഇനി നാലാമത്തെ ചോദ്യവും ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ പാരഗ്രാഫുമായി ബന്ധപ്പെട്ടാണ് ഹൗ ആസ് ദ ബെനിയൻട്രി ദ നോയ്സിയസ്റ്റ് പ്ലേസ് ഡ്യൂറിങ് ദ ഫിക്സ് സീസൺ ഈ ഫിക്സ് സീസണിൽ ട്രീ എങ്ങനെയാണ് ഇത്രയും വലിയ ശബ്ദമുള്ള സ്ഥലമായിട്ട് മാറിയത് ഓൾ ആൻസേഴ്സ് ആർ ദർ ഡിറക്ട്ലി ഇൻ ദ ഇൻ ദ പാരഗ്രാഫ് ആൻഡ് ഐ ഹ് ഓൾറെഡി ഡിസ്കസ്ഡ് ഇറ്റ് ഇൻ മൈ ഇൻ ഇൻ ഡീറ്റെയിൽ ആൻഡ് യു ഹാവ് ടു ഗോ ത്രൂ ദ ചാപ്റ്റർ അറ്റ്ലീസ്റ്റ് ടു ടൈംസ് ആൻഡ് ദെൻ യു ജസ്റ്റ് ഗോ ത്രൂ ദ ന്യൂ വേർഡ്സ് ആൻഡ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ന്യൂ വേർഡ്സും വിശദമാക്കി തന്നിരുന്നു അപ്പോൾ പഠഭാഗത്തൂടെ തന്നെ പോയപ്പോൾ ന്യൂ വേർഡ്സിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു അത്തരം ന്യൂ വേർഡ്സുകൾ നിങ്ങൾ കണ്ടുപിടിക്കുക ആ ന്യൂ വേർഡ്സുകളെ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക ഒന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങൾ ഓർമ്മിക്കുക ആദ്യമായിട്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഇവിടെ ഈ ആദ്യത്തെ ഹെയ്ക്കു എന്ന് പറഞ്ഞ ഈ ചെറിയ സ്മോൾ പോയം ജാപ്പനീസ് പോയത്തിൻ്റെ അടിയിൽ ഒരു പിക്ചറുണ്ട് ആ പിക്ചറിൽ നൗ യു ക്യാൻ സീ ദ പി ആൻഡ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ആർ ദ അതർ തിങ്സ് ദാറ്റ് യു സോ ഇൻ ദ പിക്ചർ യു ജസ് കമൻറ്റ് ഇൻ ദ കമൻ ബോക്സ് ഓക്കെ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ആക്ട് ദാറ്റ് യു ഹാവ് ടു ഡു the next thing is that next thing is that you have to uh, write the answer for the first question second question third question and fourth question so we are winding up our class for today's class where well, we are winding up the today's class because uh, we have to keep in mind the time limit okay and uh, i hope that this class was very useful to you if you have any comments uh, then please comment it in the comment box and if you are watching uh, my channel for the first time, please consider subscribing my channel and please share the link with your friends and family and uh, let us grow together to learn English. I'm, I'm about to come with other videos of high school classes. Thank you very much. So we will meet in the next video. Till then, Namaskar. Thank you very much. Goodbye.